നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ലോക ആസ്മ ദിനം ശ്വാസനാളിയെ ബാധിക്കുന്ന രോഗമാണ് ആസ്മ ദിനംപ്രതി ആസ്മാ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ആസ്മയും ചികിത്സാരീതികളെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൽമനോളജിസ്റ്റ് ഡോക്ടർ സഫിയ സലീം മാലിക്കാണ് ഉള്ളത് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് നമസ്കാരം ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക ആസ്മ ദിനം കൂടിയാണ് ഇപ്പം ഈ ആസ്മയ്ക്ക് കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആസ്മ രോഗലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ശ് നമ്മളെ ഇത് ശ്വാസതടസ്സം തന്നെയാണ് പ്രധാനമായിട്ട് രോഗലക്ഷണം അതിൻ്റെ കൂട്ടത്തില് വീസ് എന്ന് പറയും കുറുങ്ങൽ ആണ് നമ്മൾ കുറുങ്ങൽ വന്നാൽ അത് ആസ്മ ആണോ എന്നാണ് മിക്ക ചെറിയ കുട്ടികളിൽ കുറുങ്ങൾ വലിയ ആൾക്കാരിലും കുറുങ്ങൽ തന്നെയാണ് ആസ്മയുടെ മെയിൻ സിംറ്റം പിന്നെ ഇതല്ലാതെ ചുമയായിട്ട് വരാം നമുക്ക് എക്സോഷൻ ബ്രതസ്സിനസ് എന്ന് വെച്ചാൽ ചെറിയൊരു ജോലി ചെയ്യുമ്പോഴും ശ്വാസ തടസ്സം അനുഭവപ്പെടാം പിന്നെ ഈ ചെറിയ നമുക്ക് പതിവിലൊക്കെ ചിലർക്ക് ഒരുപാട് ചിരിക്കുമ്പോഴ് എന്തെങ്കിലും അങ്ങനെ ചെറിയ അങ്ങനെ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ് ഒക്കെ ഉണ്ടായാലും സിംറ്റംസ് വരാം ഇതാണ് വരുന്ന ലക്ഷണങ്ങൾ ഇത് രോഗനിർണ്ണയം എങ്ങനെയായിരിക്കും ആസ്മ രോഗ നിർണയിക്കുന്നത് പ്രധാനമായിട്ടും ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസനാൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് ഒരു നീർവീക്കം മൂലമുണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയാണ് ആസ്മ ഈ നീർവീക്കമാണ് ഈ രോഗലക്ഷണങ്ങളുടെ നിദാനം നീർവീക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഇർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസനാളത്തിന് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു സാധനം നമ്മുടെ എയർവേയിൽ പോകുമ്പം അവിടെ ഒരു നീർവീക്കം സംഭവിക്കുന്നു ആ നീർവീക്കം മൂലം നമ്മുടെ എയർവേൻ്റെ വ്യാസം കുറയുകയും ഒരു ഒബ്സ്ട്രക്ഷൻ സിംറ്റംസ് വരുന്നേയും അത് ഇതാണ് നമുക്ക് ശ്വാസതടസ്സിന് മെയിൻ റീസൺ ആയിട്ട് വരുന്നത് ഇത് ഈ ഇതുകൊണ്ട് ശ്വാസ തടസ്സം കൊണ്ടുള്ളവേണ്ട അതിൻ്റെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ രോഗലക്ഷണങ്ങൾ തന്നെ ചെയ്ഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ ചില ഒരു കുറേ നാൾ സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കാം പിന്നെ എന്ന് വെച്ചാൽ ഈ സിംറ്റംസിന് ഡേ ആൻഡ് നൈറ്റ് വേരിയേഷനുണ്ട് ചിലപ്പം ചിലർക്ക് രാത്രി കാലങ്ങളിലായിരിക്കാം സിംറ്റംസ്

അത് ഇല്ലാതിരിക്കുമ്പം അത് അതിൻ്റെ എക്സ്പോഷർ ഇല്ലാതിരിക്കുമ്പം നമുക്ക് നേരെ നേരമണ്ണം ശ്വാസം ശ്വാസശ്വാസം ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ എന്ന് വെച്ചാൽ ഈ ട്രിഗർ ഫാക്ടർ എക്സ്പോഷർ അനുസരിച്ചിരിക്കും സിംറ്റംസ് ലക്ഷ ലക്ഷണങ്ങൾ കാണുന്നതും കാണാത്തതും അതുകൊണ്ട് നമുക്ക് യൂഷ്വലി നൈറ്റ് നൈറ്റ് ടൈം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുറച്ച് തണുപ്പായിരിക്കാം പിന്നെ പിന്നെ ക്ലോസ്ഡ് സ്ഥലത്തായിരിക്കാം നമ്മൾ വീട്ടിൽ യൂഷ്വലി നൈറ്റ് ടൈം നമുക്ക് ക്ലോസ് ക്ലോസ്ഡ് ഒരു സ്ഥലത്തായിരിക്കാം നമുക്ക് ഇരിക്കുന്ന ഓപ്പൺ എയറിലല്ല അപ്പം ഇതൊക്കെ നമുക്ക് സിംറ്റംസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏർലി മോർണിംഗ് ഇത് അതുപോലെ നമുക്ക് വെളുപ്പം രാവിലെ നമുക്ക് ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ് നമുക്ക് ആ നമ്മളാ വിശ്വസിക്കുന്ന ആ സ്ട്രാറ്റയിൽ കൂടുതൽ ഡസ്പാർട്ടിക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇതൊക്കെ ആവാം നമുക്ക് ഈ ഏർലി മോർണിംഗ് സിംറ്റംസിനും ലേറ്റ് നൈറ്റ് സിംറ്റംസിനുമുള്ള റീസൺസ് ഈ ആ

ഫാക്ടർ എക്സ്പോഷർ നമുക്ക് ് തുമ്മൽ ഇതൊക്കെ അപ്പർ റെസ്പിറിയ സിംറ്റംസ് വരാം പിന്നെ മറ്റു അലർജിക് നമുക്ക് മറ്റ് അവയങ്ങളുള്ള അലർജിക് സിംറ്റംസും കാണാം നമുക്ക് തൊലിപ്പുറത്ത് റാഷസ് അങ്ങനെയൊക്കെ നമുക്ക് ഈ അലർജിക് ആസ്മയിൽ അനുബന്ധം അലർജിക് സിംറ്റംസ് യൂഷ്വലി കാണാറുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് എയർവേ അലർജിക് സിംറ്റംസ് വരിക അതാണ് കുറുങ്ങൽ ശ്വാസ തടസ്സം ഹലോ ആരാണ് സംസാരിക്കുന്നത്

ഇതിപ്പോ എനിക്ക് ഡയബറ്റീസൊക്കെ ഉണ്ടേ ഡയബറ്റീസ് കൊണ്ട് എനിക്ക് ഈ കാല് മുട്ടൊന്നും വേദന കൈ അല്ല ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളെ ഇത് തുടങ്ങി ഇത് തുടങ്ങിയിട്ട് ഒരു ഇപ്പൊ ഒരു വർഷം വരും ശരി ഒരു വർഷം കൊണ്ടാണ് തുടങ്ങിയത് ഡോക്ടർ എനിക്ക് സംബന്ധിച്ച കസ്തൂരി കഴിക്കാന്ന് പറയുന്നുണ്ടല്ലോ കസ്തൂരി ഈ അത് അങ്ങനെ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല നമ്മൾ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് പിന്നെ ഒരു അലർജിക് ചുമയും കണ്ടിന്യൂസ് ആയിട്ട് ചുമ ആണ് പിന്നെ നേരത്തെ അലർജിക് സിംറ്റംസ് ഒന്നും കാണുന്നില്ല പ്രോബ്ലി നിങ്ങളുടെ അസുഖം സിഒപി ഡി എന്നുള്ള രോഗ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് അതായത് നമ്മൾ യൂഷ്വലി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നവർക്ക് പിന്നെ ഈ നമ്മുടെ അടുക്കളയിലെ പുകയൊക്കെ ശ്വസിച്ച് അങ്ങനെ വരാം പാസീവ് സ്മോക്കിംഗ് കൊണ്ടുവരാം ഭർത്താവ് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് ആ പുക ശ്വസിച്ചും ഇങ്ങനെ ശ്വാസനാളത്തിലെ നീർവീക്കം കൊണ്ട് കൺ കണ്ടിന്യൂസ് ആയിട്ട് ചുമയും കപക്കെട്ടും വരാം എന്തായാലും പിന്നെ ഒരു ശ്വാസകോശ രോഗ വിദഗ്ദ്ധനെ കണ്ട് പ്രോ എക്സ്റേ എടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചുമ നിൽക്കുന്നെങ്കിൽ ചുമ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എക്സറേ എടുക്കുക അനുബന്ധ പരിശോധനകളും ചെയ്യുക ശരി ഡോക്ടർ നമ്മൾ സംസാരിച്ചത് അലർജിയെക്കുറിച്ചായിരുന്നു ഇപ്പം പലവിധം അലർജികളുണ്ടല്ലോ ഇപ്പം പൊടി അലർജി ആയിട്ടുള്ളവർ അവർ ഏത് രീതിയിലുള്ള കരുതലായിരിക്കും എടുക്കേണ്ടത് യു യൂഷ്വലി നമുക്ക് ആസ്മ അലർജി വരുമ്പോൾ നമുക്ക് ട്രിഗർ ട്രിഗറിങ് ഫാക്ടർ പൊടിയാണ് കാണുന്നത് പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊള്ളൻസ് ആയിരിക്കാം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫ്ലോറോഫോണൊക്കെ അനുസരിച്ചിരിക്കാൻ നമുക്ക് അലർജി ചിലർക്ക് ഒരു ഒരു സ്ഥലത്ത് പേർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുമ്പോഴായിരിക്കും അവർക്ക് അലർജി കൂടുതലായി വരിക ചില മരങ്ങൾ പൂക്കുന്ന സമയത്തായിരിക്കും ചില ഈ കേഷ്യൻ്റെ പൂക്കൾ യൂഷ്വലി അലർജി കോസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പെർട്ടിക്കുലർ ഒരു ഒരു സാധനം നമുക്ക് അലർജി ഉണ്ടാക്കുമെന്ന് നമുക്ക് നമുക്ക് തെളിഞ്ഞാൽ ആ അലർജൻ ഫാക്ടർ നമ്മൾ എക്സ്പോഷർ അവോയ്ഡ് ചെയ്ത് പോകുന്ന നല്ലത് ഇപ്പം വെച്ചാൽ നമുക്ക് ആ ഏരിയയിൽ കംപ്ലീറ്റ് അക്കേഷ മരങ്ങളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മരങ്ങളും മുറിച്ച് കളയാനൊന്നും പറ്റത്തില്ല അപ്പോൾ വെച്ചാൽ നമുക്ക് അവിടുന്ന് താമസം മാറുകയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു മെഷേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് തീരെ നമുക്ക് അങ്ങനെ ഒരു ഒരു സ്ഥലം പോകാനായിട്ട് ഒരു അവസ്ഥയില്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം എന്തായാലും ആസ്മയ്ക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ ആസ്മ ഒരു

അതിനുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് ചെയ്തോണ്ടിരുന്നു എന്നാലും തുടർച്ചയായിട്ട് കഴിച്ചപ്പോ എനിക്ക് ഷുഗറിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നത് നിർത്തിയിട്ട് ഇൻഹേലറുകളാണ് ഞാൻ ഇപ്പം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് ഇൻഹേലറുകൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് മാറ്റമില്ല ചില മാസങ്ങളിൽ ഈ പ്രശ്നം ശ്വാസം ബോർട്ടിൽ കടച്ചിലായിട്ട് ഉണ്ടാവും എന്നാൽ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ വലിയ മാറ്റമുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ കഴിയുമോ ജീവിതത്തിൽ സാധ്യതയുണ്ട് നിങ്ങളുടെ ഓക്യുപ്പേഷൻ അനുസരിച്ച് ദിലീപിൻ്റെ ഓക്യുപേഷൻ അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പൊടി പടലങ്ങൾ എക്സ്പോഷർ ഉണ്ട് അപ്പം നമുക്ക് ആസ്മയായാലും സി ഒ പി ഡി ആയാലും നമുക്ക് ഈ കണ്ടിന്യൂസ് ഓക്യുപേഷനൽ എക്സ്പോഷർ കാരണം നമുക്ക് നമ്മുടെ അസുഖം മൂർച്ഛിക്കുകയും ചെയ്യാം അത് മാറാതെ നിൽക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ആസ്മയായാലും സി യു പി ഡി ആയാലും ഇത് നീ നിശേഷം മാറുന്ന ഒരു രോഗമല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ലങ് ഫങ്ഷൻ പ്രിസേർവ് ചെയ്യണം നമ്മുടെ എയർവേൻ്റെ ഫങ്ഷൻ പ്രിസേർവ് ചെയ്യാനായിട്ടാണ് നമ്മൾ റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഒന്ന് ക്യൂറബിളായിട്ടൊരു ആണെങ്കിൽ നമ്മൾ എടുത്ത് അങ്ങ് തീർക്കാം എന്ന് പറയും ഇത് അങ്ങനെ ക്യൂറബിളായിട്ടൊരു അല്ല ഇതിപ്പം നമ്മുടെ എയർ ശ്വാസനാളങ്ങളിലെ നീർവീക്കം വരുന്നത് ഒരു സെൻസിറ്റീവ് എയർവേ ഉള്ളവർക്കാണ് വരുന്നത് അത് നമ്മളുടെ ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ഇത് മാറാനും പോകുന്നില്ല അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് അസുഖം ഇപ്പം ദിലീപിന് ഇൻഹെയിലേഴ്സ് എടുക്കുമ്പം അസുഖം ഒന്ന് സിംറ്റംസ് ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കുമെന്നല്ലേ പറയുന്നത് അപ്പം ഇത് നമുക്ക് നമ്മുടെ എയിം ട്രീറ്റ്മെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻ്റെയിൻ ചെയ്തു പോവുക നമ്മുടെ സിംറ്റംസ് വരാതിരിക്കുക നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഒരു അസുഖമില്ലാത്തൊരു വ്യക്തി എങ്ങനെ ജീവിച്ചു പോകുന്നു അതുപോലെ നമ്മളുടെ ജീവിതം കൊണ്ടുപോകുക അപ്പോൾ ഇതിന് ഇതിനെല്ലാം ഉപകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സാണ് ഇൻഹേലേഴ്സ് ഇൻഹേലേഴ്സ് പിന്നെ ആസ്മായ്ക്കും സിഒ പി ഡിക്കും കുറച്ച് വ്യത്യാസം ഉണ്ട് അതിൻ്റെ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകൾ എന്തായാലും മറ്റ് ഗുളികൾ രൂപ അപേക്ഷിച്ച് ഇൻഹെയിലേഴ്സ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സാണ് കാരണം ഇത് കണിക രൂപത്തിലുള്ള മരുന്ന് നമ്മുടെ ശ്വാസനാളങ്ങളിൽ ഡയറക്റ്റ് പോകുന്ന ഒരു മരുന്നാണ് അപ്പോൾ നമുക്ക് വേറെ പാർശ്വഫലങ്ങൾ തരുതമേനിയ ഗുളിയെ അപേക്ഷിച്ച് കുറവ് തന്നെ ആണെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇൻഹെയിലർ ഉപയോഗിക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യവുമില്ല അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശ്വാസനാളത്തിൻ്റെ പ്രവർത്തനക്ഷമത നമുക്ക് ഉറപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും ഡോക്ടർ ഒരു കൂടി ഹലോ എനിക്ക് ഹരീഷ് പറഞ്ഞോളൂ എനിക്ക് ആണെങ്കിൽ തണുപ്പ് അടിക്കാൻ സമയത്ത് ഈ ചുമയും തൊണ്ടവേദന ഒക്കെ വരുന്നുണ്ട് അപ്പം ഈ പനിയായിട്ട് വരത്തില്ല നമുക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ ഫാൻറെ ചുവടി കുറച്ചു നേരം ഇരുന്നാലോ ഒക്കെ അങ്ങനെ ഈർപ്പം താന്ന പോലെ വരുന്നത് പക്ഷെ പനിയായിട്ട് വരത്തില്ല ഏർ കൂടുതൽ തുമലാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ചിലര് പറഞ്ഞിനി ആസ്മയുടെ വല്ലാണോന്നും ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അലർജിയുടെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു ഹരീഷിൻ്റെ സിംറ്റംസിൽ കേട്ടിട്ട് ഒരു അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും നമുക്ക് തണുപ്പ് നമുക്കൊരു എയർവേ ഇറിറ്റൻ്റ് ആണ് നമ്മുടെ ശ്വാസനാളങ്ങൾക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തണുപ്പ് ഇപ്പം നമ്മുടെ ഒരു നമുക്ക് തണുത്ത എയർ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസനാളങ്ങളിൽ ഒരു ആ ഇൻഫ്ലമേറ്ററി ചേഞ്ച് സംഭവിക്കുന്നത് ഏത് ഒരു ഇറിറ്റൻ്റ് റബ്ബെയ്ത് പോയാലും ഉണ്ടാകുന്ന സെയിം നീർവീക്കം തന്നെയാണ് സംഭവിക്കുന്നത് ഒരു തണുപ്പ് ശ്വസിച്ച് പോകുമ്പോൾ അപ്പോൾ ഈ തണു അത് ഇത് തണു എന്ന് വെച്ചാൽ തണുപ്പ് അല്ലാതെ നമ്മുടെ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ ഭയങ്കര ഭയങ്കര ചൂടും ഇതുപോലെ തന്നെ ചേഞ്ചസ് ഉണ്ടാക്കാം അതുപോലെ അപ്പം ഹരീഷിൻ്റെ കേസിൽ തണുപ്പ് എക്സ്പോഷറാണ് ഈ സിംറ്റംസ് ട്രിഗർ ചെയ്യുന്നത് അപ്പോൾ കഴിവതും തണുപ്പ് അവോയ്ഡ് ചെയ്ത് പോവുക തണുപ്പ് നമുക്ക് ഈ നമ്മുടെ ഏർവേയുടെ നമുക്ക് ശ്വാസനാളത്തിൽ നീർവീക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മുടെ ഇൻഡയറക്ട്ലി നമ്മുടെ എയർവേൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ് എന്തെങ്കിലും ഒരു ഒരു അണുബാധ ഉണ്ടാവാൻ നമുക്ക് ചാൻസസ് കൂടുകയാണ് അതുകൊണ്ടാണ് റെക്കഡൻറ്റ് കൂടെ കൂടെ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് നമുക്ക് തണുപ്പ് അവോയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തണുപ്പ് പ്രിവെൻറ്റീവ് ഒക്കെ എടുക്കുക നമുക്കിപ്പോൾ നമുക്ക് നമുക്ക് എസ്പെഷ്യലി നമുക്ക് യാത്ര ചെയ്യാം തണുപ്പ് രീ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ തണുപ്പ് പ്രതിരോധിക്കാനുള്ള വസ്ത്രധാരണം ചെയ്യുക അങ്ങനെ കൂടുതൽ തണുപ്പ് എക്സ്പോ എക്സ്പോഷർ കഴിവതും അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഡോക്ടർ പലർക്കും പൊതുവെയുള്ള സംശയമാണ് അലർജിയാണോ അതോ ആസ്മയാണോ എന്നുള്ളത് ഇത് രണ്ടും നമ്മൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അലർജി ആസ്മയും ശരിക്കും ഇൻ്റർ റിലേറ്റഡ് ആണ് ഇതൊക്കെ അലർജിക് ആസ്മ ഞാൻ പറഞ്ഞില്ലേ അലർജി ഉള്ളവരിൽ കാണുന്ന അത് അലർജി ഉള്ളവരിൽ നമുക്ക് എയർവേനെ നമ്മുടെ ശ്വാസനാളത്തെ ബാധിക്കുമ്പോഴാണ് അലർജിക് ആസ്മ എന്ന് പറയുന്നത് നമുക്ക് അലർജി ഈ റണ്ണിങ് നോസ് ഇതൊക്കെയാണ് നമ്മൾ അലർജിക് ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് ഈ അലർജി ഉള്ളവരിൽ മുപ്പത് ശതമാനം പേർക്ക് ആസ്മയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അലർജി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോയാൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ ആസ്മ ആയിട്ട് മാറുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഈ ആസ്മ എന്ന് പറയുന്നത് രോഗം വന്നു അതോ സ്ഥിരം സ്ഥായിട്ട് തന്നെ നിൽക്കുമോ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല എന്നാ അതിന്റെ ഏഹ് സിംറ്റംസ് സ്ഥായിയായി നിൽക്കുന്ന സിംറ്റംസും അല്ല ഏറ്റക്കുറിച്ചുകൾ കാണും ചിലപ്പം നമുക്ക് വർഷങ്ങളോളം സിംറ്റംസ് ഒന്നും കാണാതിരിക്കാം ഒരു ശരിക്കും ഈ ആസ്മയുടെ സിംറ്റംസ് ഒരു ഒരു അണുബാധയോ അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റോ അങ്ങനെയൊക്കെ ഒരു ഒരു അങ്ങനത്തെ ഒരു പിരിമുറുക്കം അങ്ങനെയൊക്കെ വരാം ചെ പല ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് എന്തെങ്കിലും ഒരു ഒരു സിവിയർ ട്രിഗർ ഫാക്ടർ എക്സ്പോഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസ്മ സിംറ്റംസ് വരാം പക്ഷേ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയും ഇത് കാണും അതുകൊണ്ട് ഒരുപാട് സിംറ്റം വേരിയബിലിറ്റി ഉള്ള ഒരു അസുഖമാണ് ആസ്മ ശേഷം എന്നാലും നിശേഷം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല ഏത് നിമിഷം അത് പ്രത്യക്ഷപ്പെടാം ഗർഭിണികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഗർഭകാലത്ത് ആസ്മയുണ്ടാകുമ്പോൾ അത് കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ ആ രീതിയിലുള്ള ചികിത്സകൾ അങ്ങനെ കുട്ടിയെ ബാധിക്കുന്ന ഒരു രോഗമല്ല ആസ്മ പക്ഷേ ആസ് ഗർഭിണികള് അവർക്ക് ആസ്മ മൂർച്ഛിക്കാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഗർഭിണികളെ ആസ്മ ഉള്ള ഗർഭിണികളെ നമ്മൾ മൂന്നായി തിരിച്ചാണെ തിരിക്കുകയാണെങ്കിൽ ഒരു മൂന്നിൽ ഒരു ഭാഗം ആൾക്കാർക്ക് ചിലപ്പം നമ്മൾ അവരൊക്കെ എങ്ങനെയാണോ പൂർവ്വസ്ഥിതിയിൽ ഗർഭിണി ആവുന്നതിന് മുമ്പേ ഉള്ള ആസ്മ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവും അങ്ങനെയുള്ളവർക്ക് അവർ ഏത് മരുന്നിലാണോ കൺട്രോൾഡ് അതുപോലെ അങ്ങ് കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്നാൽ ഒരു മൂന്നിൽ മറ്റൊരു വൺ തേർഡിന് നമുക്ക് ഭയങ്കര സിംറ്റംസ് ഭയങ്കരമായിട്ട് മോർച്ഛിക്കും എന്ന് വെച്ചാൽ നേരത്തെ പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിൽ ഉള്ളതിനെ കാട്ടി സിംറ്റംസ് അടിക്കും എല്ലാം പിന്നെ വീസ് ബാക്കി അലോജിക് ലക്ഷണങ്ങൾ ഒക്കെ ഒരുപാട് വരാം കാരണം നമുക്ക് സ്ത്രീകളുള്ള ഈസ്ട്രജൻ ഹോർമോൺ ഒരുപാട് ഈ ആസ്മ അലർജി ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ കുറച്ച് ഒരു പരിധിവരെ പ്രൊട്ടക്ഷൻ തരുന്നത് ഒരു സാധനമാണ് പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഈസ്രജിൻ്റെ അളവ് കുറയുന്നത് ഈ ആസ്മ മൂർച്ഛിക്കാൻ ഒരു കാരണമാകാം പിന്നെ ഒരു വൺ തേർഡ് ഫീമെയിൽസിന് നമുക്ക് സിംറ്റംസ് നല്ല ആസ്മ ഉള്ളവർക്കും ആ സമയത്ത് പ്രഗ്നൻസിയിലെ സിംറ്റംസ് ഒന്നും കാണത്തില്ല അവർക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോർമലി ആയിട്ട് പോവാം അപ്പം നമുക്ക് ആസ്മ ഉള്ള പ്രഗ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയാൽ അവർക്ക് ഒരു ഉള്ളിൽ ഭയമാണ് ഈ കഴിക്കുന്ന ഇൻഹേലേഴ്സ് എടുക്കുന്ന ഇൻഹേലേഴ്സ് കഴിക്കുന്ന മരുന്നുകളും പാർശ്വഫലങ്ങളും ഉണ്ടാവുമോ അങ്ങനെ പക്ഷെ നമുക്ക് ഇൻഹേലേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു സേഫ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഡ്രഗ്സാണ് നമുക്കൊരു ഗർഭിണിക്ക് ഒരു ശ്വാസ തടസ്സം ആസ്മ മൂർച്ചാൽ എക്സസ്പേഷൻ വന്നാൽ അത് ഗർഭസ്ഥ ശിഷ്യന് തീർച്ചയായിട്ടും ബാധിക്കും എന്ന് വെച്ചാൽ അമ്മയുടെ ആ അളവ് ഓക്സിജൻ കുറയുകയാണ് അമ്മയ്ക്കൊരു ഇൻഫെക്ഷൻ വരികയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് അങ്ങനെയാണ് ഇൻഡയറക്ട്ലി ബാധിക്കുന്നത് അല്ലാതെ അമ്മയുടെ ആസ്മ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുട്ടിയെ ബാധിക്കുകയോ അങ്ങനെയൊന്നുമില്ല ഒരു പരിധിവരെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗർഭസ്ഥ ബാധിക്കില്ല ഡോക്ടർ നമ്മൾ ആസ്മ ഡേ ആയിട്ട് ആചരിക്കുന്നത് മെയ് മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഈ വർഷം അത് ഇന്നാണ് മെയ് സെവൻതാണ് ഈ ആസ്മ ഡേ എന്നൊരു പെർട്ടിക്കുലർ ഡേ വെക്കാൻ കാരണം ഈ ആസ്മാ രോഗം ബാധിച്ചവർക്കും സമൂഹത്തിനും ആസ്മാ രോഗ രോഗത്തെ എന്ന രോഗത്തെപ്പറ്റി ഒരു അവബോധം കൊടുക്കാനാണ് എന്നുവെച്ചാൽ ആസ്മ ഈവൻ ആസ്മാ രോഗികൾക്ക് പോലും അറിയത്തില്ല അവരുടെ അസുഖം എന്താണ് അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അത് ഇതൊന്നും അത് ഒരു അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈവൻ പിന്നെ ആസ്മേൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് പോലും അവർക്ക് എന്ത് മരുന്ന് അവർ എന്ത് തരം മരുന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ അവർക്ക് പലതരം ഉപദേശം കൊടുക്കാൻ പലരാണ് പലരും ഉണ്ടാവും അപ്പം ഈ മരുന്നിനെ പാർശ്വഫലങ്ങൾ എന്നൊക്കെ അവർ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അത് ഇതെല്ലാം ആസ്മാ രോഗത്തെപ്പറ്റിയോ അതിൻ്റെ പറ്റിയോ ഒരു അവബോധമില്ലാതെ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ രോഗികൾക്കും പബ്ലിക്കിനും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആണ് ഈ ഒരു ഒരു ദിവസം വേൾഡ് ആസ്മ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇതിന് നമുക്ക് ഗവണ്മെന്റ് തലത്തിൽ തന്നെ പല ഉണ്ട് അവേയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ടോക്ക് ഷോസ് റേഡിയോ ഒക്കെ ഷോസ് ഇതൊക്കെ വരുമ്പോഴത്തേക്കിത് കേൾക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ രോഗത്തെ പറ്റി എന്താണെന്നവർക്ക് മനസ്സിലാക്കാനും അത് അത് ഒരു ഒരു കുറച്ച് എങ്കിലും അവർക്ക് അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഡോക്ടർ ഒരു കോളർ ഹലോ ആരാണ് സംസാരിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഡോക്ടർ കേട്ടോ

സ്മ അല്ല നമുക്ക് സി ഒ പി ഡി എന്ന ഉള്ള രോഗമാണ് അത് ഒരു ഒരു നമ്മൾ സിഗരറ്റ് ബി ഡിയോ വലിച്ചവർക്ക് ഒരു കാലക്രമേണ വരുന്ന ഒരു ശ്വാസനാളത്തിലെ ചേഞ്ച് കൊണ്ടാണ് സി ഒ പി ഡി എന്ന രോഗം ഉണ്ടാകുന്നത് ഇതിൻ്റെ രോഗലക്ഷണമായിട്ട് നമുക്ക് ചുമയും ശ്വാസ തടസ്സവും വരാം പിന്നെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സാധാരണയില് കവിഞ്ഞൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം തടസ്സം ഒക്കെ അനുഭവപ്പെടാം ഇത് സി യു പി ഡി എന്ന് പറഞ്ഞാൽ ആസ്മ പോലെ ശ്വാസ തടസ്സമുള്ള രോഗമാണെങ്കിലും രണ്ടും ഡിഫ് രണ്ടും വ്യത്യസ്ത രോഗങ്ങളാണ് അപ്പം എന്തായാലും ഉള്ള ഒരു ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനെ കണ്ട് പ്രോപ്പറായിട്ട് ചികിത്സ എടുത്താൽ കൺട്രോളിൽ വെക്കാവുന്ന രോഗമാണ് ഡോക്ടർ ഈ തുടർച്ചയായി പുക വലിച്ചുകൊണ്ടിരുന്നവർ അവർക്ക് ആസ്മ വരാനുള്ള സാധ്യതയുണ്ടോ അതോ സിഒപിഡിക്കുള്ള എന്തെങ്കിലും സാധ്യതകൾ ആസ്മയും സി ഒ പി ഡിയുമായിട്ട് ഓവർലാപ്പ് ചെയ്യാം എന്നെ പറഞ്ഞില്ലേ ഇതിപ്പം എന്തായാലും സിഗരറ്റ് സ്മോക്ക് ഒരു ഇറിറ്റൻ്റ് ആണ് എയർവെയ്സിന് അപ്പം അത് നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ഒരു ഇറിറ്റബിൾ എയർവേ ഡിസീസ് ഉള്ളവർക്കാണ് ആസ്മ വരുന്നത് അപ്പം ഈ അതിൻ്റെ കൂടെ ഈ സിഗരറ്റ് സ്മോക്ക് കൂടെ പോയാൽ ഇവരുടെ എയർവേ ഇറിറ്റബിളിറ്റി കൂടുകയുള്ളൂ എന്താണ് അതിനാ തുടങ്ങുന്ന ആ ചേയ്ഞ്ച് അത് വർദ്ധിക്കുകയുള്ളു അപ്പം ആസ്മ വേഴ്സും ചെയ്യാം പുകവലി സ്മോക്ക് എക്സ്പോഷർ ആസ്മ വേഴ്സും ചെയ്യാം പക്ഷെ ആസ്മ മൂർച്ഛ മൂർച്ഛിക്കാന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പുകവലി അതുകൊണ്ട് ആസ്മ ഉള്ളവര് പുകവലിക്കാരുടെ സഹവാസം പുകവലിക്കാതെ ഇരിക്കുകയും ചെയ്യുക പുകവലിക്കാരുടെ പാസിവ് സ്മോ സ്മോക്കിങ്ങും അവരെ അവരുടെ ഹെൽത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം പുകവലിക്കാരുടെ സഹവാസവും ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ അത് അതുകൂടാതെ ഒരുപാട് നമുക്കിപ്പം നമുക്ക് സി ഒ പി ഡി വരുന്ന സ്മോക്കിങ് മാത്രമല്ല നമുക്ക് ഈ ഡൊമസ്റ്റിക് സ്മോക്ക് എക്സ്പോഷ് സ്ത്രീകളിലൊക്കെ അപ്പോൾ നമുക്ക് ആസ്മ ഉള്ള സ്ത്രീകളിലെ നമുക്ക് ഇതുപോലെ വിറകടുപ്പ് ഉപയോഗിക്കുന്നതും ഈ നമുക്ക് ചവർ കത്തിക്കുന്നത് അത് അങ്ങനത്തെ വേസ്റ്റ് ഡിസ്പോസ് അതിൻ്റെ മണമൊക്കെ ശ്വസിക്കാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത് എന്ന് വെച്ചാൽ ഒരു ഒരു റിട്ടൻഡ് നമ്മൾ എക്സ്പോഷർ വരും തോറും നമ്മുടെ എയർവേ അതിൻ്റെ ഡാമേജ് കൂടി വരികയാണ് ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയാൻ അറിയില്ല ആസ്മയാണോ ഇപ്പം അലർജിയാണോ അതോ ശ്വാസം മുട്ടലാണോ എന്നൊക്കെ ന്യൂമോണിയൽ വരെ എത്തുമ്പോഴായിരിക്കും രോഗം എന്താണെന്ന് പോലും അറിയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികള് യൂഷ്വലി അവർക്ക് പിന്നെ ജനിക്കുമ്പോ തന്നെ ജനിക്കുമ്പോ തന്നെ മിക്കവാറും അവർക്ക് എന്തെങ്കിലും കഫക്കെട്ട് വന്നാൽ ഒരു ഒരു കുറുങ്ങൽ ഉണ്ടാവും നമുക്ക് അത് രാത്രി വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഡേ ഡേ നൈറ്റ് വേരിയബിലിറ്റി വരാം രാത്രി കാലങ്ങളിൽ സിംറ്റംസ് ജാസ്തിയാകാം ഇത് നമുക്ക് ഒരു ഒരു കപക്കെട്ട് വരുമ്പോഴായിരിക്കും മിക്കവാറും വീസ് കുറുങ്ങല് വരിക അപ്പം ഇതവർക്ക് നോക്കുമ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി കാണും യൂഷ്വലി ആസ്മ പാരം ഒരു പാരമ്പര്യ എലമെന്റ് കാണും കുട്ടികളിലെ ആസ്മ പിന്നെ കുട്ടികളിലെ ആസ്മ യൂഷ്വലി അലർജിക്ക് ആസ്മയും തന്നെയാണ് ഒരു ഹിസ്റ്ററി കുറച്ചൊരു നാലഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് മറ്റ് അലർജികൾ തീർച്ചയായിട്ടും കാണാതിരിക്കില്ല അപ്പം മറ്റു അലർജി കാണുകയും അതിൻ്റെ കൂട്ടത്തില് ശ്വാസ കുറുങ്ങലോസ് അനുഭവപ്പെടുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ ആസ്മ ഡയഗ്നോസ് ചെയ്യാം പിന്നെ നമുക്ക് മുതിർന്നവരിൽ നമുക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ രോഗലക്ഷണങ്ങൾ വെച്ചും സ്പൈറോമെട്രി എന്നൊരു ടെസ്റ്റ് വെച്ചിട്ടാണ് അപ്പോൾ സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആണ് നമ്മുടെ ഒരു അളവുകൾ ഉണ്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ നമുക്ക് നമ്മുടെ ബോളിയും എത്ര ഏറെ ഇൻഹെയിൽ ചെയ്യാം മിക്സ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് ഇതിൽ നമുക്കൊരു ഒരു ഒരു നെബിലൈസേഷനൊക്കെ ഇടയ്ക്ക് കൊടുക്കും അത് ബ്രോ എന്നുവെച്ചാൽ ഒരു ഒരു ശ്വാസനാളങ്ങൾ വികസിക്കുന്ന ഒരു ോ ഡയലീറ്റർ കൊടുത്തിട്ട് അതിൻ്റെ റിവേഴ്സിബിലിറ്റി മെഷ് നോക്കിയിട്ടാണ് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പം ആ ടെസ്റ്റിൽ പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം പുറത്താണ് പുറത്തെ അന്തരീക്ഷ മലിനീകരണമുള്ള വാഹനത്തിൻ്റെ പുക മറ്റുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ അവർ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പിന്നെ ഓക്യുപേഷണൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഓക്യുപ്പേഷൻ ചിലർക്ക് ചിലരുടെ ജോലി സംബന്ധമായിട്ട് ചിലർ ഒരുപാട് ഡസ്റ്റി അറ്റ്മോസ്ഫിയറിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവരിൽ പിന്നെ അവർക്ക് ആ പ്രത്യേകം ഇപ്പം നമുക്കിപ്പം ലാറ്റിക്സ് ഫാക്ടറി ആയാലും അവർക്ക് ഈ ഒരു പാർട്ടിക്കുലേറ്റ് മാറ്റർ എക്സ്പോഷർ അവർക്ക് എയർവേ ഡിസീസ് ഉണ്ടാക്കാം അപ്പം നമുക്കത് ബേസിക്കലി അവർക്ക് യൂഷ്വലി അലർജി കാണും അത് അങ്ങനെയുള്ളവർ അലർജി ഉള്ളവർ കഴിവതും അങ്ങനെയുള്ള ുള്ള ഒരു എക്സ്പോഷേഴ്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക അവർക്ക് പറ്റുമെങ്കിൽ അവരുടെ ജോലി മാറി വേറെ ഏതെങ്കിലും അവർക്ക് പറ്റുന്ന ജോലി എടുക്കുക പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് യൂഷ്വലി കിച്ചണിലുള്ള കുക്കിംഗ് ഇതൊക്കെ ആയിരിക്കും അവർക്ക് അതുകൊണ്ട് വെൽ വെൻ്റിലേറ്റഡ് ആയിരിക്കണം അവരുടെ കിച്ചൺ ക്രോസ് വെൻറ്റിലേഷൻ വേണം പിന്നെ കഴിവതും പിന്നെ ഈ ഒരുപാട് സ്മോക്കും അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പിലെ കുക്കിംഗ് ഒക്കെ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് കുട്ടികളെ നമ്മൾ നെബിലൈസേഷൻ പറഞ്ഞു മുതിർന്നവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും മരുന്നുകൾ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ആസ്മാൻ ഞാൻ പറഞ്ഞ പോലെ ക്യൂറബിൾ ഡിസീസ് അല്ല പക്ഷെ കൺട്രോൾ ചെയ്ത് പോകാം നമ്മുടെ എയർവേ എയർവേ ഉണ്ടാകുന്ന നീർവീക്കം കുറയ്ക്കാനാണ് പ്രധാനമായിട്ടും ഈ മരുന്നുകൾ അതാണ് അവർ ഈ മരുന്നുകള് ചെയ്യുന്നത് അപ്പോൾ ഈ നിർവീക്കം കുറയാനായിട്ട് മരുന്നുകളാണ് നമുക്ക് എയറോസോൾ രൂപത്തിൽ കണിക രൂപത്തിൽ കൊടുക്കുമ്പോഴാണ് അത് അത് നമ്മൾ ഇൻഹെയിലേഴ്സ് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ എയർവെയയിലോട്ട് ഡയറക്റ്റ് പോവുകയാണ് അപ്പം എയർവേയിലോട്ട് ഡയറക്റ്റ് അതിൻ്റെ ഒരു അതിൻ്റെ ആ നീർവീക്കം കുറയ്ക്കുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ അപ്പം ഈ ഇതിനു വേണ്ടി നമ്മൾ ബ്രോങ്കോഡാലേറ്റേഴ്സ് ശ്വാസനാളങ്ങൾ വികസിക്കാനായിട്ടുള്ള മരുന്ന് ഈ കണിക രൂപത്തിൽ കൊടുക്കാം പിന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അത് സ്റ്റി ഒരു അതിൻ്റെ ആ നീർവീക്കം കുറയ്ക്കാനായിട്ട് നമ്മൾ ചെറിയ തോതിൽ സ്റ്റീറോയിഡ്സാണ് ഇൻഹെലി ഇൻഹെയിലേഴ്സ് രൂപത്തിൽ ഈ അത് ഈ ചെറിയ തോതിലുള്ള മൈക്രോഗ്രാം ഡോസിലാണ് ഈ സ്റ്റീറോയിഡ്സ് ഇത് തീർച്ചയായിട്ടും ഈ സ്റ്റീറോയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പാർശ്വഫലങ്ങളുണ്ട് അതാണ് അവരെ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പക്ഷേ ഇത് ഈ നമ്മളെ ഏറോസോൾ രൂപത്തിൽ ഈ ഇൻഹേലേഴ്സിലടങ്ങിയ ചെറിയ തോതിലുള്ള സ്റ്റീറോയിഡ്സ് ഒരു രീതിയിലും നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ഡോസസിലാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആസ്മ ഒന്ന് കൺട്രോൾ ചെയ്ത് കിട്ടില്ല സിവിയർ ആസ്മ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഹേലേഴ്സല്ല നമുക്ക് നെബിലൈസേഷൻ നെബിലൈസേഷനും ഈ കണിക രൂപത്തിലുള്ള മരുന്ന് തന്നെയാണ് അപ്പം അത് ആ രീതിയിൽ എടുക്കേണ്ടി വരും പിന്നെ തീർച്ചയായിട്ടും ആസ്മ മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഇഞ്ചക്ഷൻ പിന്നെ ഗുളിക രൂപത്തിലൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരാം ഇത് തീർച്ചയായിട്ടും നമുക്ക് ആസ്മ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ നമുക്കൊരു ഇൻഫെക്ഷൻ വരുന്നത് തന്നെയാണ് അപ്പം നമുക്ക് കഴിവതും അണുബാധ വരുന്നതിൽ നിന്ന് നമ്മൾ ഒന്ന് ഒരു 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 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് ആസ്മ ഇക്സ് ജനറേഷൻസ് കുറയ്ക്കുകയും ചെയ്യും ഓക്കെ ഡോക്ടർ ലോക ആസ്മ ദിനം കൂടിയായിരുന്നു എന്ന് വളരെയധികം നന്ദി ഇവിടെ എത്തിയതിനും അതിനായി എത്തിയതിനും സംശയങ്ങളൊക്കെ മറുപടി നൽകിയതിനും ഡോക്ടർക്ക് പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം